ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പ്യാസാവിനീസിയ വരെ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത്. നമ്മളിന്ന് കാണാൻ പോകുന്നത് റോമിലെ ഒരു വേറൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ട്രെവി ഫൗണ്ടൻ ആണ്. നമ്മളിവിടെ നിന്ന് നടന്നിട്ടാണ് പോകുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു വാക്കിംഗ് ടൂർ തന്നെ പറയാം. ഇതും നമുക്ക് നടന്ന് എത്താവുന്നേ ഉള്ളൂ. പ്യാസാ വെനീസയിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ്, മാക്സിമം ഒരു 15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രെവി ഫൗണ്ടൻ എത്താം. ഇവിടെയൊക്കെ നമുക്ക് നടന്നു പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇവിടുത്തെ ആളുകളും മെയിനായിട്ട് നടക്കുക അല്ലെങ്കിൽ സൈക്കിളൊക്കെയാണ് ചൂസ് ചെയ്യാറ്. കാരണം നമ്മൾ വണ്ടിയിൽ പോകുന്നതിനേക്കാളും എളുപ്പത്തിൽ നടന്നാലേ എത്തും. കാരണം വഴികളിലൊക്കെ നിറയെ ആളുകളായിരിക്കും, അപ്പോൾ നമുക്ക് വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കവിടെ ഡയറക്ഷൻ കാണിക്കുന്നത് കാണാൻ പറ്റും. ഫൊണ്ടാന ദി ട്രെവി എന്ന് പറഞ്ഞാൽ ട്രെവി ഫൗണ്ടൻ എന്നാണ് അത് മീൻ ചെയ്യുന്നത്. ഇറ്റാലിയയിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നടന്ന് പോവാം. ഇന്ന് വീക്കെൻഡ് ഒന്നും അല്ല, അതുകൊണ്ട് അത്ര തിരക്കൊന്നും ഉണ്ടായിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇതൊരു വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു ഫൗണ്ടൻ ആണ്. കുറേ കാലത്തെ പഴക്കമുള്ള നല്ല ഭംഗിയുള്ളൊരു ഫൗണ്ടൻ എന്ന് പറയാം. ഇതൊരു 18th century ഫൗണ്ടൻ ആണ്. റോമിലുള്ള ഒരു പഴക്കം ചെന്നൊരു ഫൗണ്ടൻ എന്ന് പറയാം. 1732 1762 കാലയളവിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിട്ടുള്ളത്. ഇത് പോകുന്ന വഴിയിൽ ഒരു റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതിലെ കാഴ്ച കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ. അതിലെ ചെയറ് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. എല്ലാ ചെയറിനും ഒരു കുടയുണ്ട്. ഇത് നമ്മൾ പോകുന്ന വഴിയാണ്. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് ടൂറിസ്റ്റ് വരുന്നത് കാരണം. അത്യാവശ്യം കുറേ ഷോപ്സ് ഉണ്ട്. സുവനീർ ഷോപ്പ്, അതുപോലെ ഫ്രൂട്ട്സ്, വെള്ളമൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന നിറയെ ഷോപ്പുകളുണ്ട്. മെയിൻലി ഐസ്ക്രീം എല്ലാം ഉണ്ട്. ഇനി നമ്മൾ അപ്പോൾ ഏകദേശം നമ്മൾ ട്രെവി ഫൗണ്ടൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞ് ഇതൊരു സൈഡിലൂടെയാണ് നമ്മൾ കടക്കുന്നത്. അതൊരു സൈഡ് വ്യൂ ആണ് നമുക്കിതാ ഈ കാണുന്നത് തന്നെയാണ് ട്രെവി ഫൗണ്ടൻ. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കിടെക്റ്റ് നിക്കോള സാൽവിയാണ്. റോമിൽ വരുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഇത് മിസ് ചെയ്യാറില്ല. ഇതൊരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെ പറയാം. അതുപോലെ തന്നെ കുറേ സിനിമകളിലും ഈ ഒരു ഫൗണ്ടൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 26.3 meters ഹൈറ്റ്, ഏകദേശം ഒരു 86 feet, 49.15 meters വൈഡുമാണ്, 161 feet. ഇത് അത്യാവശ്യം വലിയൊരു ഫൗണ്ടൻ തന്നെയാണ്. ഇനി വീക്കെൻഡ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. എന്നാൽ അധികം വലിയ തിരക്കുമില്ല, അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇത് ഒരു സൈഡിൽ നിന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സൈഡ് പോർഷനായിട്ട് കാണിക്കുന്നത്. ഇത് ഏകദേശം ഒരു സെൻട്രൽ പോർഷനാണ്. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഈ പൈപ്പുകൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളം റോമിൽ നമുക്ക് എല്ലായിടത്തും ഏകദേശം എല്ലായിടത്തും കാണാൻ കഴിയും. സമ്മറിലൊക്കെ അത് നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ വെള്ളം എടുത്ത് നടക്കേണ്ട ആവശ്യമില്ല. ഒരു കുപ്പി കയ്യിൽ വെച്ചാൽ മതി, നമുക്ക് എപ്പോൾ വേണമെങ്കിലും വെള്ളം എടുത്ത് കുടിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ ഇതുപോലെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതുപോലെ കോയിന് ഈ ഫൗണ്ടനിലോട്ട് എറിയും. അതൊരു ഇവരുടെ ഒരു വിശ്വാസമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതൊരു നിങ്ങൾക്ക് ഈ ഒരു വീട്ടിൽ തന്നെ കാണാൻ കഴിയും കുറേ പേരിങ്ങനെ എറിയുന്നത്. ഇത് എറിയാനൊരു രീതിയൊക്കെ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ഷോൾഡറിൻ്റെ മുകളിലൂടെയാണ് ഇത് എറിയേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ എറിയും. അത് ഒരു വിശ്വാസമാണത്.
ഈ ഒരു കപ്പിൾസ് ഇതുപോലെ എറിയാൻ പോവുകയാണ്. അവർ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ ഒരു സ്ലോ മോഷനിൽ കാണാൻ പറ്റിയത്. അല്ലെങ്കിൽ സാധാരണ അവർ എറിഞ്ഞിട്ട് പെട്ടെന്ന് പോവുക ചെയ്യുക. ഇതിവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് തന്നെ പറയാം, കോയിൻ എറിയുന്നത്. ഇതുപോലെ നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം വന്നപ്പോൾ G20 ഉച്ചകോടിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ എടുത്ത ഫോട്ടോ ആണത്. ഈ ഇവിടുന്ന് കുറേ കാശ് കളക്ട് ചെയ്യുന്നെന്നാണ് പറയുന്നത്. കണക്കിൽ ഡെയിലി 3000 യൂറോ വരെ ഇവിടെ ആളുകൾ കാശ് ഇടുന്നുണ്ടെന്നാണ് പറയുന്നത്. 2016 ഏകദേശം 1.4 മില്യൺ യൂറോ ഇവിടുന്ന് ഗവൺമെൻറ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മെയിനായിട്ട് കളക്ട് ചെയ്യുന്ന കാശ് ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. 2016 ഇവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, പാവപ്പെട്ടവർക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതിനുള്ള സബ്സിഡി ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ താഴേക്ക് കാണുന്നതെല്ലാം കോയിൻസാണ്. ഇവിടുന്ന് പറയാറുള്ളത് ചാക്ക് കണക്കിന് ഇവിടുന്ന് ഇത് കോയിൻ കളക്ട് ചെയ്തിട്ട് പമ്പ് വഴി എങ്ങാനാണ് ഇത് എടുക്കുന്നത്. ശരിക്കും കണ്ടിട്ടില്ല. ഇതിലെപ്പോഴും ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. കാരണം ഇവിടുന്ന് ഇത് മോഷ്ടിക്കാനുള്ള ആളുകൾ കൂടുതലായത് കാരണം ഇതിവിടുന്ന് ഇറങ്ങുന്നതൊക്കെ ഇല്ലീഗലാണ്. ഇതിലോട്ട് ഇറങ്ങുന്നത്, ക്യാഷ് എടുക്കുന്നതൊക്കെ ഇല്ലീഗലാണ്. ഈ ഒരു ബിൽഡിങ് തന്നെയാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓരോ കുത്തിപ്പണികളും അതുപോലെ ഓരോരോ ശില്പങ്ങളെല്ലാം. അതുതന്നെയാണ് ഇതിൻ്റെ ഓരോരോ അട്രാക്ഷൻ. അതുപോലെ ആ ശില്പങ്ങൾക്കെല്ലാം ഓരോ കഥകളുണ്ട്, ഓരോ ഹിസ്റ്ററികളുണ്ട്. ഓരോന്നിനെ നമ്മൾ അതിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഓരോന്ന് നിർമ്മിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് വ്യൂ ആണ്. നമ്മൾ വന്ന സൈഡല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ജസ്റ്റ് സൈഡ് വ്യൂ ഒന്ന് എടുത്തേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ ഒരു മുഴുവനായിട്ടുള്ള ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഈ ബിൽഡിംഗ് ഒരു പാലസ് ആയിരുന്നു. അപ്പോൾ ഈ പാലസിൻ്റെ പേര് പലാസോ പോളി എന്നാണ്. ഈ പാലസിൻ്റെ ഒരു സെൻട്രൽ പോർഷൻ എടുത്തു കളഞ്ഞിട്ട് പൊളിച്ചു മാറ്റിയിട്ടാണ് ട്രെവി ഫൗണ്ടൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ പാലസ് ഇപ്പോൾ ഒരു മ്യൂസിയം ആണ്. കൊത്തുപണികളൊക്കെ ഉള്ള ചെമ്പിൻ്റെ സാധനങ്ങളാണ് മെയിനായിട്ട് ഈ മ്യൂസിയത്തിൽ ഉള്ളത്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങളിങ്ങനെ സൂം ചെയ്തെന്നേ ഉള്ളൂ ഒന്നുകൂടി അടുത്ത് കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം ട്രെവിയുടെ എല്ലാ പോർഷനും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വേറൊരു ആചാരമാണ്. ഈ കോയിൻ എറിയുന്ന പോലെ തന്നെ ഇത് മെയിനായിട്ട് കപ്പിൾസ് അതുപോലെ ലവേഴ്സ് എല്ലാം അവരുടെ ആ ഒരു റിലേഷൻ എന്ന് നിലനിൽക്കാനും ഒന്ന് ദൃഢത ഉണ്ടാവാനൊക്കെ ചെയ്യുന്നതാണിത്. ഇത് നമുക്ക് റോമിൽ പലയിടത്തും കാണാൻ പറ്റും ഇതുപോലെ. ഇതിൽ ശരിക്കും അവരുടെ പേര് ലവ് സിമ്പിൾ അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് എഴുതി വയ്ക്കുന്നത്. എഴുതാണ്ടെയും ലോക്ക് ചെയ്യുന്നവരുണ്ട്. ട്രെവി ഫൗണ്ടൈൻ്റെ ഏകദേശം എല്ലാ ആംഗിളും അല്ലെങ്കിൽ എല്ലാം നമ്മൾ കവർ ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ഇതുപോലെ കുറേ പരിസരത്ത് സുവർണ ഷോപ്പുകൾ, ഐസ്ക്രീം ഷോപ്പ്സൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ചു പോവുകയാണ്. ആ കാണുന്നതാണ് ട്രെവി ഫൗണ്ടൈൻ്റെ ആ ഒരു ബിൽഡിങ്. നമ്മളിപ്പോൾ ഏകദേശം എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഇതുപോലെ തന്നെ അടുത്തുള്ളൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് റോമിൽ ഏകദേശം എല്ലാ ടൂറിസ്റ്റ് ഏരിയയിലും നമുക്ക് നടന്നു പോകാവുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഒരു വാക്കിംഗ് ടൂർ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ട്രെവി ഫൗണ്ടൈനിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് മറ്റുള്ളവർക്കും അത് മനസ്സിലാക്കാനും വായിക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ബൈ.